ത്രിയേക ദൈവത്തിന് സ്തുതി. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളും ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും ധ്യാനിക്കുകയാണ്. 2024 പ്രവേശിക്കാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ പുതുവർഷത്തെപ്പറ്റി ഒരു ധാരണയുമില്ല എങ്കിലും കൊഴിഞ്ഞുപോയ വർഷങ്ങളിൽ കരം പിടിച്ച് നടത്തിയ ദൈവം കൂടെയുണ്ടെന്നുള്ളതാണ് ധൈര്യം. മനസ്സിൽ ഇത്തിരി ഭയമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളിൽ ഏത്തയ്ക്ക അപ്പത്തെ ചൊല്ലിയും ചിക്കൻ കറിയെ ചുറ്റിപ്പറ്റിയും ബസ്സിന് സൈഡ് കൊടുക്കാൻ കഴിയാത്തതിനെ ചൊല്ലിയും ഒക്കെയുള്ള കലാപങ്ങളും വടിയും അടിയും തൊഴിയും ഒക്കെ ഇത്തിരിയല്ലാത്ത അമ്പരപ്പ് മനസ്സിൽ ഉളവാക്കിയിട്ടുണ്ട് എന്നത് സത്യം തന്നെ. എങ്കിലും ദൈവരാജ്യ സമാനമായ സാഹചര്യവും മുന്തിരിത്തോട്ടത്തിൻ്റെ അനുഭവവും ഈ ഭൂമിയിൽ സാധ്യമാണെന്ന് ഓർമ്മിപ്പിക്കുന്ന വേദഭാഗങ്ങളെയാണ് ഇന്ന് ധ്യാനിക്കുന്നത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഒരു മുന്തിരിത്തോട്ടവും തോട്ടത്തിൽ നട്ടിരിക്കുന്ന അത്തിവൃക്ഷവുമുണ്ട്. അതൊരു ഭാഗ്യമുള്ള അത്തിവൃക്ഷമാണ്. മുന്തിരിത്തോട്ടത്തിൻ്റെ സൗന്ദര്യവും രുചിയും നുകരാൻ വരുന്ന എല്ലാവരും അത്തിക്കും കൊടുക്കും ആദരവ്. മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുന്നവർ അത്തിക്കും കൊടുക്കും പരിചരണം. അതൊക്കെ ഒരു ഭാഗ്യമാണ്. സർവ ആദരവും പരിചരണവും കിട്ടുന്ന അത്തിയിൽ ഫലമില്ല എന്നത് ആശ്ചര്യപ്പെടുത്തുന്നു. കിട്ടുന്ന അംഗീകാരങ്ങളിലും അധികാരങ്ങളിലും ആദരവുകളിലും മതിമറന്ന് യഥാർത്ഥമായ ഭാഗ്യാവസ്ഥയെ മറക്കുന്നത് ദുഃഖകരമാണ്. ആത്മാവിൽ ദാരിദ്ര്യം സൂക്ഷിക്കാൻ മറക്കരുത്. ദാരിദ്ര്യമുണ്ടെങ്കിലേ നിറവ് ലഭിക്കൂ. ദുഃഖമുണ്ടെങ്കിൽ ആശ്വാസവുമുണ്ട് എന്നതുപോലെ സൗമ്യതയും നീതിബോധവും കരുണയും ഹൃദയശുദ്ധിയും സമാധാനമുണ്ടാക്കുന്നതും ഉപദ്രവിക്കപ്പെടുന്നതുമൊക്കെ ഭാഗ്യാവസ്ഥയിലേക്ക് നയിക്കുകയും അവയ്ക്കെല്ലാം തക്കതായ പ്രതിഫലം ലഭിക്കുകയും ചെയ്യുമെന്ന് മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം തരുന്ന ഉറപ്പാണ്. അതുകൊണ്ട് ചുറ്റുപാടുകൾ തരുന്ന അർത്ഥമില്ലാത്ത ആദരവുകൾക്കിടയിൽ ശാശ്വതമായ ഭാഗ്യാവസ്ഥയ്ക്കായുള്ള ശ്രമവും നിലപാടുകളുമാണ് പുതിയ വർഷത്തിൽ നമുക്കേവർക്കും ആവശ്യം എന്നുള്ളതാണ്. പിന്നെ അത്തിമരത്തിന് കിട്ടുന്ന അപാരമായ പരിചരണത്തെ പറ്റിയാണ്. അതിന് ചുറ്റും കിളച്ച് വളമിടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ എന്ന വാക്യത്തിലും യേശുവിൻ്റെ ഗിരിപ്രഭാഷണ വാചകങ്ങളിലും നിഴലിച്ചു നിൽക്കുന്നത് പരിപാലനയും പരിചരണവും പ്രതിഫലവും ഒക്കെയാണ്. ദൈവം പരിപാലിക്കുന്നതും പരിചരിക്കുന്നതുമൊക്കെ എത്ര സുന്ദരമായിട്ടാണ്. ഓരോരോ ദുഃഖങ്ങൾക്കപ്പുറത്ത് ആശ്വാസം തന്ന്, ദാരിദ്ര്യത്തിനപ്പുറത്ത് നിറവ് തന്ന് എന്നു തുടങ്ങി സകല ജീവിതാനുഭവങ്ങളിലും കൂടെ നിന്ന് നമ്മെ പരിപാലിക്കുന്ന ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് ചുറ്റും കിളച്ച് വളമിടുന്ന തോട്ടക്കാരൻ്റെ വേഷമാണ്. പുതിയ വർഷത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന വൃക്ഷത്തെ വെട്ടിക്കളയാനല്ല, വളമിട്ട് സംരക്ഷിക്കാനുള്ള ക്ഷണം കൂടെയുണ്ട് ഈ വാക്യങ്ങളിൽ. ചുറ്റും കിളയ്ക്കാനും വളമിടുവാനുമുള്ള നിയോഗത്തെ ഏറ്റെടുത്ത് ദൈവം പരിപാലിക്കുന്നത് പോലെ ചുറ്റുമുള്ളവരെ പരിചരിക്കാനുള്ള ബാധ്യത ഉണ്ടെന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ് ഈ വാക്യങ്ങൾ. ഇനി ഫലത്തെ ഓർത്ത് സന്തോഷിച്ചുല്ലസിക്കുവിൻ എന്ന മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 12-ാം വാക്യത്തിൻ്റെ കനമൊന്ന് തൂക്കി നോക്കാം എന്നുള്ളതാണ്. അത്തി തരുന്ന ഫലത്തെ തൂക്കി നോക്കി അതിൻ്റെ കനം തരുന്ന സന്തോഷത്തിലല്ല, കേവലമായൊരു സന്തോഷത്തിൻ്റെ അവസ്ഥയുമല്ല, മറിച്ച് ആന്തരികമായ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പൂർണ്ണതയെ കുറിക്കുന്നു. എന്ന് വെച്ചാൽ ആത്മാവിൽ ദരിദ്രനും ദുഃഖിക്കുന്നവനും സൗമ്യതയുള്ളവനും നീതിക്കു വേണ്ടി ദാഹിക്കുന്നവനും കരുണയുള്ളവനും തുടങ്ങി ഹൃദയശുദ്ധിയോടെ സമാധാനത്തോടെ കർത്താവിനു വേണ്ടി കാണപ്പെടുന്ന എല്ലാവർക്കും സ്വർഗത്തിലുള്ള പ്രതിഫലത്തെ പറ്റിയാണ് വിവരണം.
ദൈവത്തിൽ ആശ്രയിച്ച് ദൈവരാജ്യത്തിൻ്റെ ഫലങ്ങളെ പുറപ്പെടുവിച്ചുകൊണ്ട് നിലകൊള്ളുവാൻ പുതുവത്സരത്തിൽ ഇടയാകട്ടെ. അവൻ കരുതിയിരിക്കുന്ന പ്രതിഫലം അത്രയ്ക്കും വലുതാണ്. അതോർത്ത് സന്തോഷത്തോടെ ജീവിതം തുടരാം. പുതുവത്സര ആശംസകൾ പ്രാർത്ഥന മാത്രമാണ്. ആമേൻ.